ഈ സാമ്പത്തിക വർഷത്തിന് ശേഷം അഥവാ ഈ വരുന്ന ഏപ്രിൽ 1-ാം തീയതി മുതൽ ഇനി അങ്ങോട്ടുള്ള വർഷം നമ്മളുടെയൊക്കെ കെട്ടിട നികുതികളിൽ വർധനവുകൾ വരുന്നു, അതുപോലെ തന്നെ ലാൻഡ് ടാക്സിൽ വ്യത്യാസങ്ങൾ സംഭവിക്കുന്നു, അതുപോലെ തന്നെ ഭൂമിയുടെ ആധാര ചെലവുകൾ വർദ്ധിക്കും തുടങ്ങിയവയെ കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ വരുന്ന ഏപ്രിൽ 1-ന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഈ ആധാര ചെലവുകൾ അതുപോലെ കെട്ടിട നികുതി മുതലായവയിലൊക്കെ സംഭവിക്കാൻ പോകുന്നത്, ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണ് തുടങ്ങിയവയെ കുറിച്ചിട്ടൊക്കെയാണ് ഇനിയുള്ള വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഞാൻ ലിവിൻ തോമസ്, ഗ്രീൻ നാഷണൽ ആർക്കിടെക്ചറിലെ ചീഫ് ഡിസൈനറാണ്. ഈ നിയമം കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊക്കെ അറിവുള്ളതാണ്, നമ്മുടെ നാട്ടിൽ ഒരു ഭൂമി നമ്മൾ ആധാരം ചെയ്യുമ്പോൾ ഒരിക്കലും നമ്മൾ അതിൻ്റെ യഥാർത്ഥ വില ആധാരത്തിൽ കാണിക്കില്ല. അത് കാണിക്കില്ല എന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്, സർക്കാരിന് നികുതി വെട്ടിക്കണം എന്ന് ഉദ്ദേശിക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാരും ചെയ്യുന്നത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആ ഭൂമിക്ക് എന്താണോ സർക്കാർ നിശ്ചയിച്ചിരിക്കുന്ന ന്യായവില, ആ ന്യായവില മാത്രമേ എപ്പോഴും നമ്മൾ ആധാരത്തിൽ കാണിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ആ ഭൂമിയുടെ വില, അതിൻ്റെ മാർക്കറ്റ് വില എന്ന് പറയുന്നത് അതിനേക്കാട്ടിലും ഒക്കെ കൂടുതലായിരിക്കും. അപ്പം മാർക്കറ്റ് വില നമ്മൾ ആധാരത്തിൽ കാണിച്ചാൽ അതിൻ്റെതായ നികുതി സർക്കാരിന് കൊടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ട് തന്നെ പലരും നമ്മുടെ മാർക്കറ്റ് വിലയിനെ മറച്ചു വെച്ചുകൊണ്ട് ഈ ഭൂമിയുടെ സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ന്യായവിലയിനെയാണ് നമ്മൾ ഭൂമിയുടെ വിലയായിട്ട് ആധാരത്തിൽ കാണിക്കുന്നത്. അപ്പോൾ സർക്കാർ ഇപ്പോൾ വരുത്തിയിട്ടിരിക്കുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ന്യായവിലയിൽ 20% വർധനവ് കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ സർക്കാർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ നികുതി വെട്ടിപ്പ് പരമാവധി തടയുക എന്നുള്ളതാണ്. അതായത് പോകെ പോകെ ഈ ഭൂമിയുടെ ന്യായവില എന്ന് പറയുന്ന മാർക്കറ്റ് വിലയ്ക്ക് തുല്യമായിട്ട് എത്തിക്കുക, അതോടുകൂടി നമ്മുടെ ഈ നാട്ടിലെ ഈ ഇത്തരത്തിൽ ഈ നികുതി വെട്ടിപ്പ് തുടരായ കാര്യങ്ങൾ തടയിടുക എന്നുള്ളതാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ യഥാർത്ഥ തുക നമ്മൾ ആധാരത്തിൽ കാണിക്കാതെ ആധാരം ചെയ്യുന്ന ആളുകളെ സംബന്ധിക്കുന്നിടത്തോളം മാത്രമേ ഈ ഒരു സ്ലാബ് മാറ്റം കൊണ്ട് എന്തെങ്കിലും അല്ലെങ്കിൽ ഈ ഒരു വർധനവ് കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടേണ്ടതായിട്ട് വരുന്നുള്ളൂ. അതല്ലാണ്ട് പ്രോപ്പറായിട്ട് നിയമം അനുസരിച്ച് നികുതി അടച്ചു പോകുന്ന ഒരാളെ സംബന്ധിക്കുന്നിടത്തോളം ഇപ്പോഴത്തെ ഈ 20% വർധനവ് ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഈ പ്രാവശ്യത്തെ ഈ നികുതി വർധനവ് നമ്മളെയൊക്കെ എങ്ങനെയാണ്, അതായത് ആധാരം ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെയാണ് ബാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഫീസുകളിലൊക്കെ വർധന, ഒരു പരിധിയിലധികം വർധനം ഉണ്ടാകും എന്നൊക്കെ ആൾക്കാർ ഭയപ്പെടുന്ന കണ്ട്, സത്യത്തിൽ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവിക്കുക. അതായത് ഇപ്പോൾ 10 ലക്ഷം രൂപയായിരുന്നു പണ്ടൊരു സ്ഥലത്തിന് ന്യായവില എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് അത് 12 ലക്ഷം രൂപയായിട്ട് മാറും. അതുപോലെ തന്നെ ഈ 10 ലക്ഷം രൂപയ്ക്ക് പണ്ട് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്ന നികുതി എന്ന് പറയുന്നത് ആധാരത്തിനുള്ള ടാക്സ് നമ്മൾ കൊടുത്തിരുന്നത് 80,000 രൂപയായിരുന്നെങ്കിൽ അത് 12 ലക്ഷം രൂപയാകുമ്പോൾ ഈ 20% വർധനവ് ഈ നികുതിയിലും വന്നിട്ട് അത് 96,000 രൂപയായിട്ട് മാറും. അതുപോലെ തന്നെ നമ്മുടെ ആധാരത്തിന് നമ്മൾ കൊടുക്കുന്ന ഫീസ് എന്ന് പറയുന്നത് പണ്ട് 20,000 രൂപയായിരുന്നു 10 ലക്ഷം രൂപയ്ക്ക്, ഇനി അങ്ങോട്ട് അത് 24,000 രൂപയായിട്ട് വർദ്ധിക്കും. അപ്പം ഇങ്ങനെ ഈ നമ്മുടെ ആധാര ചെലവുകളിലും നികുതിയിലും ഈ 20% വർധനവ് വരും എന്നുള്ളതാണ് ഇനി അങ്ങോട്ടുള്ള കാലത്തുണ്ടാകാൻ പോകുന്നൊരു സംഭവം. പക്ഷേ യഥാർത്ഥത്തിൽ ഇത് സംബന്ധിക്കുന്നിടത്തോളം വളരെ നല്ലൊരു കാര്യമാണ്, കാരണം നമ്മളുടെ സ്ഥലത്തിൻ്റെ നമ്മൾ ആധാരത്തിൽ എത്രയാണോ വില കാണിച്ചിരിക്കുന്നത് ആ വില ഇതിൻ്റെ ഈടായിട്ട് പിന്നീട് അങ്ങോട്ടുള്ള ബാങ്കിങ് പോലത്തെ കാര്യങ്ങളിലൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നിടത്തോളം ഉള്ളിടത്തോളം കാലം ഇത് കൃത്യമായിട്ട് ഗവൺമെൻറ് നികുതി കൊടുക്കാൻ ആഗ്രഹിക്കുന്ന കൃത്യമായിട്ട് ആധാരത്തിൽ കാണിച്ച് എല്ലാം പ്രോപ്പറായിട്ട് പോകാൻ, അതായത് സർക്കാരിനെ നികുതി വെട്ടിക്കാൻ ഉദ്ദേശിക്കാത്ത ആൾക്കാരെ സംബന്ധിക്കുന്നിടത്തോളം ഈ നിയമമാറ്റം കൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടുകളും തന്നെ സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അടുത്തതായിട്ട് നമുക്ക് ഈ വരുന്ന വർഷം ഉണ്ടാകാൻ പോകുന്ന ഒരു മാറ്റം എന്ന് പറയുന്നത് കെട്ടിട നികുതിയിലും അതുപോലെ തന്നെ ഭൂനികുതിയിലും ഉണ്ടാകാൻ പോകുന്ന ഒരു വർധനവാണ്. അതായത് നമ്മുടെ വീട്ടുകരം അതുപോലെ തന്നെ സ്ഥലത്തിനുണ്ടായിരുന്ന കരം തുടങ്ങിയവയിലൊക്കെ ഉണ്ടാകുന്ന വർധനവ്. അതായത് ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്ന പ്രകാരം ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ ഓരോ വർഷവും 5% വർധനവ് ഈ കെട്ടിട നികുതിയിൽ അതുപോലെ തന്നെ ഭൂനികുതിയിലും വരുത്താനായിട്ടാണ് സർക്കാർ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുൻപ് അതെങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോ 5 വർഷം കൂടുമ്പോഴും 25% വർധനവ് ഈ കെട്ടിട നികുതിയിലും അതുപോലെ തന്നെ ഭൂനികുതിയിലും വരുത്തുകയായിരുന്നു സർക്കാർ ചെയ്തിരുന്നത്. അപ്പോൾ അതൊരു 2016 ഒരു കമ്മീഷന്റെ ശുപാർശയ്ക്ക് അനുസരിച്ചിട്ട് ഇപ്പോൾ ഈ വർഷം മുതൽ ഇനി അങ്ങോട്ടുള്ള വർഷങ്ങളിൽ എല്ലാ വർഷവും 5% വർധനവ് ഈ നികുതികളിൽ മാറ്റം കൊണ്ടുവരാനായിട്ടാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് 1,000 രൂപ ഇതിനു മുമ്പ് നികുതി കൊടുത്തുകൊണ്ടിരുന്ന ഒരാൾ ഇനി അങ്ങോട്ട് 1,050 രൂപ കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ 5% ഒരു വർധനവ് ഇനി അങ്ങോട്ടുള്ള എല്ലാ കാലത്തും നമുക്ക് ഓരോ കെട്ടിടങ്ങളുടെ നികുതിയിലും ഭൂനികുതിയിലും ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സാധാരണ രീതി അനുസരിച്ചിട്ട് ഒരു റെസിഡൻഷ്യൽ വീടുകളെ സംബന്ധിക്കുന്നിടത്തോളം ഈ നികുതി എന്ന് പറയുന്നത് വളരെ
ചെറുതാണ്. അപ്പോൾ അവരെ വലിയ കാര്യമായിട്ട് ഇത് ബാധിക്കാൻ സാധ്യതയില്ല. പക്ഷേ കൊമേഴ്സ്യൽ ബിൽഡിങ്ങുകൾ പോലത്തെ ബിൽഡിങ്ങുകളുടെ നികുതി പൊതുവെ വലുതായതുകൊണ്ട് തന്നെ ഈ 5% വർധനവ് എന്ന് പറയുന്ന ഒരു നല്ല തുകയായിട്ട് തന്നെ വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ നിന്ന് എക്സെപ്ഷൻ ഉള്ളത് ഗവൺമെന്റ് ബിൽഡിങ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡിങ്ങുകൾ, അതുപോലെ തന്നെ മതപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ബിൽഡിങ്ങുകൾ തുടങ്ങിയവയ്ക്കൊക്കെ ഈ നികുതിയിലെ ഇളവുകൾ സർക്കാർ കൊണ്ടു കൊടുത്തിട്ടുമുണ്ട്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഈ വർഷം ആശങ്കയോടെ നോക്കുന്നൊരു കാര്യമാണ് സർക്കാർ അനധികൃതമായിട്ട് പണിതിരിക്കുന്ന എക്സ്റ്റൻഷനുകളെയൊക്കെ ഇനി മുതൽ അങ്ങോട്ട് കണ്ടുപിടിക്കും, അതിന് പിഴ ഈടാക്കും തുടങ്ങിയതായ കാര്യങ്ങൾ. അപ്പോൾ ഇതുകൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ പല ആളുകളും അവരവരുടെ വീടുകൾ എക്സ്റ്റെൻഡ് ചെയ്യുന്ന സമയത്ത്, അതായത് നമ്മൾ വീടിൻ്റെ ഒരു സ്ഥലത്തോട്ട് കുറച്ച് കൂട്ടിയെടുക്കും, അല്ലെങ്കിൽ നിലവിലുണ്ടായിരുന്ന വീടായിരിക്കും, അതിനെ കാലക്രമത്തിൽ ഓരോരോ സ്ഥലങ്ങളിലേക്കൊക്കെ കുറേശ്ശെ കുറേശ്ശെ കൂട്ടിയെടുത്ത് എക്സ്റ്റെൻഡ് ചെയ്തും അതിൻ്റെ കൂടുതൽ കൂട്ടിപ്പണതും ഒക്കെ ആയിട്ട്, പണ്ടൊരു 1000 സ്ക്വയർ ഫീറ്റ് ഉണ്ടായിരുന്ന വീട് ഇന്ന് പലതും 1500, 2000, 3000, 4000 സ്ക്വയർ ഫീറ്റ് ഒക്കെ ആയ വീടുകളുണ്ട്. പക്ഷേ ഇതിനൊന്നും സർക്കാരിലേക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായ നികുതി ആരും അടയ്ക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പം സർക്കാർ ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിജ്ഞാപനം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, അതായത് പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി അങ്ങനെയുള്ള ആൾക്കാർ, അവരുടെ കീഴിൽ ഈ അവരുടെ അവിടെ നിന്ന് ഏർപ്പെടുത്തുന്ന ആളുകൾ വന്ന് ഈ വീടുകളെല്ലാം ഒന്നുകൂടെ പരിശോധിച്ചതിന് ശേഷം, അത് നിലവിൽ ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആണോ ആ വീടുള്ളത്, അതിനനുസരിച്ചിട്ടുള്ള നികുതി ഈ വീടുകളിൽ നിന്നും ഈടാക്കുന്നതിന് വേണ്ടിയിട്ടായിട്ടാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെങ്ങനെ നടപ്പാക്കും, അല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യും എന്നുള്ളതിനെ കുറിച്ചൊരു കൃത്യമായ ഒരു വിജ്ഞാപനമോ ഒരു അറിയിപ്പോ ഈവൻ ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ യഥാർത്ഥത്തിൽ വന്നിട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റി സർക്കാർ അതിൻ്റെ നിയമവശങ്ങളൊക്കെ ചിന്തിച്ച് വരുന്നതേ ഉള്ളൂ എന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നമുക്ക് ഇനിയും വേണമെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള നിയമങ്ങൾ അറിയുന്ന പക്ഷം നമുക്ക് ഒന്നുകൂടെ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇപ്പോൾ നമ്മളുടെ അറിവനുസരിച്ചിട്ട് നമുക്ക് 2 ഓപ്ഷനുകൾ സർക്കാർ തരുന്നു എന്നാണ് പറയുക. അതായത് ഒന്ന്, നിലവിൽ നമ്മുടെ വീട് ഇപ്പോൾ എത്ര സ്ക്വയർ ഫീറ്റ് ആയിട്ട് വർദ്ധിച്ചിട്ടുണ്ടോ, അപ്പം അത്ര സ്ക്വയർ ഫീറ്റ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ പോയിട്ട് പഞ്ചായത്തിൽ അറിയിച്ച് അതിനുള്ള അധിക നികുതി നമുക്ക് അടച്ച് നമുക്ക് വേണേൽ ഇതിനെ ക്രമവൽക്കരിക്കാം എന്നാണ് സർക്കാർ, അതിനുള്ളൊരു ഓപ്ഷൻ തരുമെന്നാണ് സർക്കാർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഇതിനുള്ളൊരു പ്രാക്ടിക്കലായൊരു ബുദ്ധിമുട്ട് എന്ന് പറയുന്നത്, ഇത് ആര് അളന്ന് കൊടുക്കും എന്നുള്ളതിൻ്റെ ഒരു ചോദ്യമുണ്ട്. അതായത് നിയമപ്രകാരം നമുക്കിത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനീയർ വന്ന് ഈ വീടും അതിൻ്റെ ബൗണ്ടറി എല്ലാം അളന്ന് തിട്ടപ്പെടുത്തി ഇതൊരു നമുക്കൊരു ഡ്രോയിങ് ആയിട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിനെ ഇതിനെ റെഗുലറൈസ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടുള്ളൊരു അപേക്ഷയായിട്ട് സമർപ്പിച്ച് പഞ്ചായത്തിൽ നിന്നൊരു എഞ്ചിനീയർ വന്ന് വിലയിരുത്തി അങ്ങനെ വേണം ഇതിൻ്റെ യഥാർത്ഥ പ്രൊസീജിയർ അനുസരിച്ചിട്ട് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് എന്നുള്ളത് സർക്കാരിലേക്ക് കണക്കാക്കുക. പക്ഷേ അങ്ങനെ നമ്മൾ ചെയ്യാനായിട്ട് പോയാൽ ഇത് വളരെ വലിയൊരു പ്രൊസീജിയറാണ്. കേരളത്തിലുള്ള എല്ലാ വീടുകളും അല്ലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ഒരു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തിട്ടപ്പെടുത്തി കൃത്യമായ സ്ക്വയർ ഫീറ്റിൽ റെഗുലറൈസ് ചെയ്യുക എന്ന് പറയുന്നത് അങ്ങനെ പെട്ടെന്ന് നടപടിയുള്ള കാര്യമല്ല. അല്ലെങ്കിൽ ഒരു ഓണർ സ്വയം സാക്ഷ്യപ്പെടുത്തുന്ന ഒരു പേപ്പർ, ഇത്ര സ്ക്വയർ ഫീറ്റ് ആണ് എൻ്റെ വീട് നിലവിലുള്ളത് എന്നുള്ളത് സർക്കാർ അംഗീകരിച്ച് അതിന് നികുതി ഈടാക്കേണ്ടതായിട്ടും വരും. അപ്പം ഇതിനെയൊക്കെ സംബന്ധിക്കുന്ന ചെറിയ ചെറിയ ക്ലാരിറ്റികൾ ഇനിയും വരാനുണ്ട്. സർക്കാർ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിന് വേണ്ടിയിട്ട് ഏറെക്കുറെ ഈ ഒരു 3-4 മാസത്തിനുള്ളിൽ ഇത് ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ പോലും 4 മാസത്തിനുള്ളിൽ ഇതെല്ലാം ഒരു കൃത്യമായ പ്രൊസീജിയർ നടക്കാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ ഒന്നെങ്കിൽ സർക്കാർ ഈ 4 മാസത്തിന് ശേഷം ഇതിൻ്റെ പീരീഡ് കാലാവധി ഡിക്ലെയർ ചെയ്യാനുള്ള കാലാവധി കൂട്ടി കൊടുക്കുക, അല്ലെങ്കിൽ ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ചെയ്യേണ്ടതെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു അറിയിപ്പ് ജനങ്ങൾക്ക് കൊടുക്കുകയും ചെയ്യും. അപ്പം നമുക്ക് ലഭ്യമാകുന്ന ഒരു വിവരം അനുസരിച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ ഈ ഗ്രാമസഭകൾ അത്തരം പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഗ്രാമസഭകൾ പോലത്തെ മീറ്റിങ്ങുകൾ വിളിച്ചു ചേർത്തതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള ജനങ്ങൾക്ക് അതെങ്ങനെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്, നിങ്ങളത് എങ്ങനെയാണ് അളന്ന് തിട്ടപ്പെടുത്തി സർക്കാർ ഡിക്ലെയർ ചെയ്യേണ്ടത് തുടങ്ങിയവയെക്കുറിച്ചുള്ള കൃത്യമായ അറിയിപ്പുകൾ ഓരോരുത്തർക്കും കൊടുത്തതിന് ശേഷം അത് കൃത്യമായി ജനങ്ങൾക്ക് ഇത് ഗവൺമെന്റിലേക്ക് സ്വയം സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള അവസരമൊക്കെ കൊടുത്തതിന് ശേഷം മാത്രമേ ഗവൺമെന്റിൽ നിന്ന് വന്ന് അളക്കുക, അല്ലെങ്കിൽ ഇത് പിടിക്കുക, അതിന് പിഴയിടുക തുടങ്ങിയ കാര്യങ്ങളിലേക്കൊക്കെ പോകൂ എന്നുള്ളതാണ് നിലവിൽ നമുക്ക് മനസ്സിലാക്കുന്ന കാര്യം. അപ്പം അത് അപ്പോൾ ആരും ഇതിനെപ്പറ്റി അങ്ങനെ പാനിക്കാവേണ്ട കാര്യമൊന്നുമില്ല എന്നുള്ളതാണ് നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇത്രയും കാര്യങ്ങളാണ് ഈ വരുന്ന സാമ്പത്തിക വർഷം പ്രധാനമായിട്ടും നികുതി ഇനത്തിലൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു മാറ്റവും വ്യത്യാസവും എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി.